കേന്ദ്രത്തിൻ്റെ ഏജൻ്റിനെ പോലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ പെരുമാറുന്ന സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഹർഗോവിന്ദ് പന്ത് വേഴ്സസ് രഘുകുൽ തിലക് കേസിൽ ഗവർണർ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരൻ അല്ലെങ്കിൽ ഏജൻ്റ് അല്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇത്തരം കോടതി വിധികൾ, ഭരണഘടനാ കൺവെൻഷനുകൾ കാറ്റിൽ പറത്തുന്ന അനുഭവം വിപുലകരമാണ്. അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പ്രശംസയും സ്നേഹവും വാരിക്കോരി നൽകിയത് RSSനാണ്. ഗവർണർ സംഘടനകളിൽ നിന്നും അകലം പാലിക്കേണ്ട ഭരണഘടനാ പദവിയാണ്. അത്തരമൊരു പദവിയിലിരുന്നു കൊണ്ട് താൻ RSS പിന്തുണയുള്ള ആളാണ് എന്ന് ഊറ്റം കൊള്ളുന്നത് ശരിയാണോ എന്ന് അദ്ദേഹവും അദ്ദേഹത്തെ സഹായിക്കുന്നവരും വ്യക്തമാക്കേണ്ടതുണ്ട്. ഭരണഘടനയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച വിവിധ കമ്മിറ്റികൾ പറയുന്നതിൽ നിന്നും വിപരീതമായി ഗവർണറുടെ ഓഫീസിനെ രാഷ്ട്രീയ ഉപജാപ കേന്ദ്രമാക്കുകയാണ് എന്ന ശക്തമായ ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. അത് ഗൗരവമുള്ള വിഷയമാണ്. 1986 മുതൽ തന്നെ തനിക്ക് RSS ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1990 ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിയായിരുന്ന BP സിംഗ് സർക്കാരിനെ താഴെയിറക്കിയത് BJPയും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ്. മണ്ഡൽ കമ്മീഷൻ വിഷയമടക്കം ഉയർത്തിയാണ് RSS BP സിംഗ് സർക്കാരിനെ അട്ടിമറിച്ചത്. താൻ മന്ത്രിയായിരിക്കുന്ന സർക്കാരിനെ വലിച്ച് താഴെയിട്ട RSSമായി ആ സമയത്ത് തന്നെ അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തിയാണ് അദ്ദേഹം എന്നല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്. RSSനോട് കേരളത്തിലെ പൊതുസമൂഹത്തിനും ഇടതുപക്ഷത്തിനും കൃത്യമായ നിലപാടുണ്ട്. വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെ വക്താക്കളാണ് RSS.